ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ സിനോ ജോൺ, വോയിസ് ഓഫ് കാനഡ. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഞങ്ങളും സുഖമായിരിക്കുന്നു, നിങ്ങളും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നല്ല കുറച്ച് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്കറിയാം, അപ്പോൾ കടകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന വെളിച്ചെണ്ണകളെല്ലാം തന്നെ മായം ചേർന്ന വെളിച്ചെണ്ണയാണ്. അത് തലയത്ത് വെച്ചാലും മുടി കൊഴിച്ചിൽ, താരൻ എന്നിവയെല്ലാം ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കിന്ന് നല്ല ഉരുക്കുവെളിച്ചെണ്ണ ഉണ്ടാക്കാം. ഇത് നല്ല വെർജിൻ വെളിച്ചെണ്ണയാണ്, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരുവിധ മായവും ഇല്ലാത്തൊരു വെളിച്ചെണ്ണയാണ്. ഈ ഒരു വെർജിൻ വെളിച്ചെണ്ണ തലയിൽ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ മുടി കൊഴിച്ചിൽ, താരൻ, അതുപോലെ മുടി പെട്ടെന്ന് നരയ്ക്കുന്നത്, അതൊക്കെ നമുക്ക് തടയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് ഉരുക്കുവെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് 4 തേങ്ങയാണ്. വേറെ കുറച്ച് തേങ്ങയും കൂടി ചിരണ്ടുന്നുണ്ട് കൂട്ടത്തിൽ, കാരണം നമുക്കത് ചിരണ്ടിയിട്ട് നമുക്ക് ഫ്രീസറിൽ കയറ്റി വെച്ചിട്ട് ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് 4 തേങ്ങയാണ്. അപ്പോൾ നമ്മൾ തേങ്ങ ഇതുപോലെ ചിരണ്ടി എടുക്കുക. നമ്മുടെ നാട്ടിലെ പോലെ ഇരുന്ന് ചിരണ്ടാനുള്ള നല്ല ചിരവിയൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചിരവുണ്ട്, അത് ഇതുപോലെ മേശയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ചിരണ്ടാനായിട്ട്. അപ്പോൾ അത് ചിരണ്ടാനായിട്ട് ഇച്ചിരി ഹാർഡാണ്, കാരണം അത് കറക്റ്റ് ഫിറ്റ് ആവുന്നില്ല. എനിവേ, എന്നാലും നമ്മൾ എല്ലാവരും കൂടി, ഞാനും വൈഫും അച്ചുകൂട്ടനും മാളും എല്ലാവരും കൂടി അത് ചിരണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ തേങ്ങ ചിരണ്ടുമ്പോൾ ഇപ്പോൾ ഈ രണ്ട് ചിരട്ട ഉണ്ടോ, അതിൽ ഏത് സ്റ്റൈലിലുള്ളിലും ചിരണ്ട കേട്ടോ. ഞാനിതിപ്പോൾ ഈ സ്റ്റൈലിലാണ് ഞാൻ തേങ്ങ ചിരണ്ടി എടുത്തിരിക്കുന്നത്. അതിലുള്ളിൽ സ്പൂൺ വെച്ചിട്ട് ബാക്കി ലാസ്റ്റ് വരുന്ന ഭാഗം കൂടി നമ്മൾ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ചെയ്യാനായിട്ട് എന്നെ എല്ലാവരും സഹായിച്ചു കേട്ടോ, പ്രത്യേകിച്ച് തേങ്ങ ചിരണ്ടാൻ. വൈഫും അച്ചുകൂട്ടനും മാളക്കുട്ടിയും എല്ലാവരും കൂടി ഉഷാറായിട്ട് ചിരണ്ടി. അപ്പോൾ നമ്മൾ തേങ്ങയുടെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ നിന്നും ഈ തേങ്ങ ചിരണ്ടി ഇപ്പോൾ ചെറിയ ചെറിയ പീസുകളൊക്കെ അതിലേക്ക് ഇങ്ങനെ വീണിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം എല്ലാം ഒന്ന് പറക്കി കളയുക. അതായത് ഇപ്പോൾ അച്ചുമാളും കൂടി അത് പറക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിരണ്ടി എടുത്ത തേങ്ങ അവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ നിന്നും ചെറിയ പീസുകളുണ്ടായിരുന്നെല്ലാം നമ്മൾ മാറ്റി. ഇത് നല്ല വിളഞ്ഞ തേങ്ങയാണെങ്കിൽ നമ്മൾ കയ്യിലെടുത്ത് ഒന്നോട് ശരിക്കും ഒന്നോട് പിഴിയുമായിരിക്കും, തേങ്ങാപ്പാൽ വീഴും. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുണ്ട്, ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ശരിക്കും പിഴിയാണെങ്കിൽ, നല്ല വിളഞ്ഞ തേങ്ങയാണെങ്കിൽ തേങ്ങാപ്പാൽ ഇങ്ങനെ ഇറ്റി വീഴും. ഇനി ഇത് നമുക്ക് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. അതിനോട് മിക്സിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സിയിൽ മാക്സിമം ആ ജാറിൽ കൊള്ളാവുന്നത് ഇടുക, അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്തിട്ട് അതിൽ, കാരണം ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഓവറായിപ്പോൾ വെള്ളം. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് അടിക്കാൻ പാകത്തിന് ഒരു ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഈ മിക്സിയിൽ അടിച്ചെടുത്ത തേങ്ങ നമ്മൾ ഇതുപോലെ ഒരു വലിയ ചെരുവത്തിലേക്ക് പകർത്തി വയ്ക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പതിയെ പിഴിഞ്ഞെടുക്കാം. ഇതിനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിനെ ഒന്നുകൂടി ഒന്ന് അരിക്കാം കേട്ടോ, കാരണം എൻ്റെ അടിയിൽ ചെറിയ എന്തെങ്കിലും കൊറ്റനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നുകൂടി ഫിൽട്ടർ ആവുന്നതിന് വേണ്ടി ഇതിനെ ഞാൻ ഒന്നുകൂടി അരിച്ചെടുത്തിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ ഇവിടെ റെഡിയാണ്.
ഇനി ഇതിൽ നമുക്ക് 24 hours ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനെ പതിയെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഞാൻ ദേ നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാല് പിഴിഞ്ഞ് നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റി, പിന്നെ 24 hours വെയിറ്റിംഗ് ടൈം ഉണ്ട്. അപ്പോൾ നമുക്ക് 24 hours ശേഷം കാണാം. ഓക്കെ ഓക്കെ, തുറക്കടാ ചൂട്ടാ. ഇനി നമുക്കൊന്ന് നോക്കാം. അത് കണ്ടില്ലേ, ഇപ്പൊ നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ തേങ്ങാപ്പാല്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇത് എന്തിനാ ഫ്രിഡ്ജിൽ വെക്കണേന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് വെള്ളം കൂട്ടിയാണ് അടിച്ചത്. അപ്പൊ ഇത് കണ്ട വെള്ളം ഇപ്പൊ അതിന്റെ ഏറ്റവും അടിയിലും അതുപോലെ അതിന്റെ വെളിച്ചെണ്ണയുടെ ഭാഗം ഏറ്റവും മുകളിൽ കട്ടയായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് എടുക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഇനി ഇതിന് നേരെ നമുക്ക് ഒരു ഫ്രൈ പാനിലേക്ക് മാറ്റാം. ഫ്രൈ പാനായിരിക്കും ഏറ്റവും ഉത്തമം, കാരണം മറ്റേ ചീഞ്ചട്ടി ആകുമ്പോൾ അതിൻ്റെ അടിയിൽ പിടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഈ നോൺ സ്റ്റിക്ക് ചട്ടിയാകുമ്പോൾ അടി പിടിക്കണ ഒരു പ്രശ്നം വരുന്നില്ല, അതുകൊണ്ടാണ് ഈ നോൺ സ്റ്റിക്ക് ഈസി എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഞാനൊരു നോൺ സ്റ്റിക്കാണ് എടുത്തത്. അതിലേക്ക് നമ്മൾ ആ തേങ്ങാപ്പാലിൻ്റെ കട്ടായിട്ട് ഇനി ചെറിയ ചൂടിൽ സ്ലിമ്മിലിട്ടിട്ട് നമ്മൾ ഇതിനെ പയ്യെ ചൂടാക്കണം. അതുപോലെ തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അതല്ലെങ്കിൽ ആ കട്ട മൊത്തം വിട്ടുപോകില്ല, അടി പിടിക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട്. ഈ തേങ്ങാപ്പാല് അത്യാവശ്യം ചൂടായിട്ടുണ്ട്, തള വന്നു തുടങ്ങി. ഈ തേങ്ങാപ്പാല് നല്ല കട്ടയായി തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ വെള്ളവും ഓൾമോസ്റ്റ് വറ്റി. ഇനി കുറച്ചും കൂടി വെള്ളം വറ്റാണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല ബ്രൗണിഷ് കളറാവണവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ നമ്മളുടെ ഫ്ലെയിം എപ്പോഴും സ്ലിമ്മിലായിരുന്ന ഏറ്റവും നല്ലത് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേക്കും ഇത് പയ്യെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും കേട്ടോ. ഈ തേങ്ങാപ്പാലൊക്കെ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത് പൊട്ടിത്തെറിച്ച് ഇതിൻ്റെ സൈഡിലൊക്കെ തെറിച്ച് വീഴുന്നത് നമ്മുടെ കയ്യിലേക്കൊക്കെ തെറിക്കും. ഞാൻ ഇടയ്ക്കിത് അടച്ചു വെച്ചായിരുന്നു, ഒരു മിനിറ്റ് അടച്ചു വെച്ചു, അപ്പോഴേക്കും ഈ അവസ്ഥയായി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താതെ ഇളക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ആദ്യം എടുത്തപ്പോൾ ഏകദേശം 1 liter മുകളിലുണ്ടായിരുന്നു, ഇപ്പോൾ അത് ഏകദേശം 1.5 liter ആയിട്ടുണ്ട്. ഇനി ഒറിജിനൽ വെളിച്ചെണ്ണായി കിട്ടുമ്പോഴേക്കും അത്ര പോലും ഉണ്ടാവില്ല കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ശരിക്കും ചെറിയ തരികൾ പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ശരിക്കും നല്ല ബ്രൗണിഷ് കളർ ആവണം, അതുവരെ നമ്മളിങ്ങനെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ വെളിച്ചെണ്ണ നല്ലോണം തിളച്ച് വരുമ്പോഴേ നല്ല സ്മെല്ലാണ് കേട്ടോ. ഈ സ്മെല്ല് കിട്ടുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഏതെങ്കിലും വെളിച്ചെണ്ണ ആട്ടുന്ന മില്ലിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടാറുണ്ട്. ആ ഒരു സ്മെല്ലാണ് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്തൊന്നും അത്രയ്ക്കുള്ള സ്മെല്ലൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഇപ്പോൾ കിട്ടുന്ന വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള മായങ്ങളും ചേർത്തിട്ടൊക്കെയാണ് നമുക്ക് വെളിച്ചെണ്ണ കിട്ടുന്നത്. വെളിച്ചെണ്ണയുടെ ഒരു മണം പോലും നമുക്ക് ഫീൽ ചെയ്യാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ആ തരികൾ ഇപ്പോൾ ചെറിയ ബ്രൗണിഷ് കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് കരിയാതെ നോക്കണം. ഇപ്പോൾ അത്യാവശ്യം നല്ല ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ പ്രോസസ്സിങ് കഴിയാറായി. അപ്പോൾ നല്ല ബ്രൗണിഷ് കളറായി. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ പയ്യെ ഇറക്കി വെക്കുക, എന്നിട്ട് പയ്യെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇത് നമുക്ക് ചൂടാറുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ നല്ലപോലെ ചൂടാറി അതിലെ കൊറ്റനെല്ലാം അതിൻ്റെ അടിയിൽ സെറ്റായി. ഇനി ഇത് നമുക്ക് ചെറിയൊരു കുപ്പിയിലേക്ക് അരിച്ചൊഴിക്കാം. അപ്പോൾ നമ്മുടെ കുപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ ചില്ലൂപ്പി എടുക്കുക. ഞാനൊരു ചില്ലൂപ്പിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളും ഒരു ചില്ലൂപ്പി എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ചില്ലൂപ്പി എടുക്കാൻ പറയാൻ കാരണം, നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയിലേക്ക് എടുത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും വെളിച്ചെണ്ണ അത് ഡാമേജ് ആയി പോവും, കാറച്ചു പോവും. ചില്ലൂപ്പി ആണെങ്കിൽ നമുക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എത്ര നാൾ വേണമെങ്കിലും ചില്ലൂപ്പിയിൽ ഇരുന്നോളും. അതുപോലെ ഈ വെളിച്ചെണ്ണ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ആർക്കും വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് മുതിർന്നവർക്ക്, കാരണം അവർക്ക് മുടികൊഴിച്ചിൽ, താരൻ, അകാല നര ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു തുടർച്ചയായിട്ട് കുറച്ചാളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഈ മുടി കൊഴിച്ചിലും അതുപോലെ ഈ താരനും നരയൊക്കെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണ ഈ ചില്ലൂപ്പിലേക്ക് പതിയെ അരിച്ചൊഴിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഇത് ആദ്യം എടുക്കുമ്പോൾ ഈ തേങ്ങാപ്പാൽ ഏകദേശം 1 ലിറ്ററിന് മുകളിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വെളിച്ചെണ്ണയായിട്ട് വന്നപ്പോൾ 1/2 ലിറ്റർ പോലുമില്ല. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഈ അരിച്ചൊഴിച്ചപ്പോൾ അതിൻ്റെ കളർ ചെറിയൊരു ബ്രൗണിഷ് കളറായിട്ട് ഇരിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഈ തേങ്ങയുടെയൊക്കെ കൊറ്റനൊക്കെ അതിലുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒരു ദിവസം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു കൊറ്റനെല്ലാം അതിൻ്റെ അടിയിൽ വന്ന് ചേരുന്നതായിരിക്കും. ഇതുണ്ടോ? അപ്പോൾ നമ്മളതിനെ ഒരു ദിവസം ഒന്ന് അടച്ചു വെച്ചു. അപ്പോൾ അങ്ങനെ അടച്ചു വെച്ചപ്പോൾ അതിൻ്റെ കൊറ്റനെല്ലാം അതിൻ്റെ അടിയിൽ വന്ന് അടിഞ്ഞു. നമുക്ക് അത്യാവശ്യം നല്ല ക്ലിയർ വെളിച്ചെണ്ണയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് വെളിച്ചെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും ഹോം മെയ്ഡ് വെളിച്ചെണ്ണയല്ല, ഹോം മെയ്ഡ് വെർജിൻ വെളിച്ചെണ്ണയാണ്. കാരണം ഇതിൽ ഒരു തരത്തിലുള്ള മായവും ഇല്ല. അപ്പോൾ നിങ്ങളിത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുളിക്കണേക്ക് ഒരു അരമണിക്കൂർ മുമ്പ് ഇത് പതിയെ തലയിൽ തേച്ച് പിടിപ്പിക്കുക, ഒന്ന് മസാജ് ചെയ്യുക. എന്നിട്ട് സോപ്പൊന്നും അധികം ഉപയോഗിക്കരുത്, നിങ്ങൾ തല കഴുകി കളയുക അരമണിക്കൂർ കഴിഞ്ഞിട്ട്. അതല്ല എങ്കിൽ നിങ്ങൾ കുളി കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുക. തലയിൽ നീര് ഇറങ്ങുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇതിൽ 2 കുരുമുളകൊക്കെ ഇടിച്ച് പൊടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു കുളിച്ചെണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യുക. നല്ല വെർജിൻ വെളിച്ചെണ്ണ കിട്ടുന്ന നിങ്ങൾക്ക് കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. കടലിൽ നിന്ന് പിടിക്കുമ്പോൾ ഒത്തിരി മായം ഒക്കെ ഉണ്ടാവും. ഇത് നല്ല വെർജിൻ വെളിച്ചെണ്ണയാണ്, നല്ല ഉരുക്ക് വെളിച്ചെണ്ണയാണ്, ഒത്തിരി ഗുണങ്ങളുള്ള വെളിച്ചെണ്ണയാണ്. നമുക്ക് തല വരട്ടി കഴിഞ്ഞാൽ നമുക്ക് മുടി കൊഴിച്ചിലും അതുപോലെ മുടി നരയ്ക്കുന്നതൊക്കെ ഒരു പരിധിവരെയൊക്കെ നമുക്ക് തടയാൻ സാധിക്കും. അപ്പോൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ ഈ എൻ്റെ വീഡിയോക്ക് തൊട്ട് താഴെ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും അതുപോലെ നിങ്ങളുടെ ചെറിയ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.